ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ടു ലൈലോസ് മീഡിയ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കോളിഫ്ലവർ റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര സ്പൂൺ മഞ്ഞപ്പൊടിയും അര സ്പൂൺ ഉപ്പും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവറിനെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റാട്ടം ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇതിവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. പച്ചമുളക്, സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട ചെയ്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഇട ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഇട ചെയ്യാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും കൂടെ ഇട ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തക്കാളി ഇട ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വെന്ത് വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെക്കാം. ഇതെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അര സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു സ്പൂൺ മല്ലിപ്പൊടി. അര സ്പൂൺ ഗരം മസാല. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 250 ഗ്രാം കോളിഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മസാല ഒക്കെ ഇതിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. Thank you.
ഇനി 3/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതലായിട്ട് കറി വേണമെന്നുള്ളവർക്ക് വെള്ളം കുറച്ചുകൂടെ അധികം ഒഴിച്ചു കൊടുക്കാം. അതിന് ഒത്തിരി കുറുകിയ പോലത്തെ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ഇത്തിരി കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് റെഡിയാവും. ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കോളിഫ്ലവർ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് കറി ലീഫ് വിതറി കൊടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.